ദക്ഷിണ തൈവാനിലെ തീപിടുത്തത്തിൽ 46 പേർ മരിച്ചു, 41 പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് 13-നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ നിരവധി നിലകൾ അഗ്നിക്കിരയായതായി അഗ്നിശമന വിഭാഗം വ്യക്തമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. പുലർച്ചെ സ്ഫോടന ശബ്ദം കേട്ടതായി തൈവാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 40 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ താഴ്നിലയിൽ ഷോപ്പുകൾ പ്രവർത്തിച്ചിരുന്നു. അപ്പാർട്ട്മെന്റുകളാണ് മുകൾ നിലയിൽ ഉണ്ടായിരുന്നത്. അടിനില പൂർണ്ണമായും കത്തി നശിച്ചു. നിലവിൽ 46 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 41 ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. കേരളത്തിലെ മഴ സംബന്ധിച്ച വാർത്ത കൂടി നോക്കാം. ഗവൺമെന്റിന്റെ സ്ഥിരീകരണം, സംസ്ഥാന ഗവൺമെന്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദം കിഴക്ക് തെക്ക് കിഴക്ക് ദിശയിൽ നീങ്ങി അടുത്ത 48 മണിക്കൂറിൽ ന്യൂനമർദ്ദമായി കേരള തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് റവന്യൂ മന്ത്രി അറിയിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളത്തിൽ നാളെയും മറ്റന്നാളും വ്യാപക മഴയ്ക്കും സാധ്യതയുണ്ട്. പുതുക്കിയ മഴ സാധ്യതാ പ്രവചനവും വന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു. ഇന്ന് ഒക്ടോബർ 14 യെല്ലോ അലർട്ട് മാത്രം. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് അലർട്ട്. നാളെ ഒക്ടോബർ 15 പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മാത്രം ഓറഞ്ച് അലർട്ട്. 16-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല.